ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് ഒരുപാട് നാളായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള, കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിറ്റിയിലാണ്. ദ സിറ്റി ഓഫ് ലവ്, സിറ്റി ഓഫ് ലൈറ്റ്സ്, സിറ്റി ഓഫ് ആർക്കിടെക്ട്, സിറ്റി ഓഫ് റൊമാൻസ്, ഇങ്ങനെ ഒത്തിരി വിശേഷണങ്ങളുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പാരീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ക്യാപിറ്റൽ സിറ്റിയാണ് പാരീസ്. സോ ഇന്നത്തെ എൻ്റെ യാത്ര പാരീസിലൂടെയാണ്, പാരീസിൻ്റെ വിശേഷങ്ങളിലൂടെയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സേക്രഡ് ഹാർട്ട് ബസിലിക്ക എന്ന് പറയുന്ന ഒരു പള്ളിയുടെ ഫ്രണ്ടിലാണ്. ഇത് പാരീസിൽ ഒരു ഹൈറ്റ്, വളരെ ഉയരത്തിലുള്ള ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളി. ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്ന ഒരു പള്ളിയാണ്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ പാരീസിൻ്റെ ഒരു ഫുൾ വ്യൂ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ടിൽ നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ജൂലൈ മാസമാണ്, അതുകൊണ്ട് തന്നെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും സൺബാത്തിങ്ങിലാണ്, എല്ലാവരും സമ്മർ എൻജോയ് ചെയ്യുകയാണ്. ലാസ്റ്റ് ജൂലൈയിലാണ് ഞങ്ങൾ പാരീസ് വിസിറ്റ് ചെയ്തത്. ആ സമയത്ത് യൂറോപ്പിലൊക്കെ സമ്മർ ആയിരുന്നു. ഇതാണ് സേക്രഡ് ഹാർട്ട് ബസിലിക്ക. നമ്മൾ മലയാളത്തിൽ മാനം മുട്ടയെന്നൊക്കെ പറയില്ലേ, അതുപോലെയുണ്ട്. നല്ല വ്യൂ ആണിത്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പാരീസിൽ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ മോണ്യുമെന്റ് ആണ് ഈ ബസിലിക്ക. മോൺമാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ പള്ളി ഉള്ളത്. ആക്ച്വലി ഇതൊരു ആർട്ടിസ്റ്റ് വില്ലേജ് ആണ്. പിക്കാസോ പോലുള്ള മഹാന്മാരായിട്ടുള്ള ചിത്രകാരന്മാരൊക്കെ ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഇവിടത്തേക്ക് വരുന്ന സമയത്ത് വഴിയിലൊക്കെ കുറേ ആർട്ടിസ്റ്റ് ഇതുപോലെ ഇരുന്ന് ചിത്രം വരയ്ക്കുന്ന കാണാൻ പറ്റും. ഏകദേശം 83 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഈ പള്ളിക്ക്. 1875 ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 1914 ഇത് കംപ്ലീറ്റ് ആയത്. ഈ മോണ്ട്മാർട്ട് എന്ന് പറയുന്ന സ്ഥലം പാരീസിലൊരു ഹിൽ ടോപ്പ് ആണ്. അപ്പോൾ ആ ഹിൽ ടോപ്പിലായതുകൊണ്ട് തന്നെ ഈ പള്ളിയുടെ ഹൈറ്റും കൂടെ വരുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് തോന്നുന്നുണ്ട്. സോ ഐഫിൽ ടവർ കഴിഞ്ഞാൽ പാരീസിലെ രണ്ടാമത്തെ ഹൈറ്റിലുള്ള സ്ട്രക്ചറാണ് ഈ പള്ളി. പള്ളിയുടെ കൊയറിൽ നിന്നും പാട്ട് പാടുന്നതാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഇതൊരു റോമൻ കാത്തലിക് ചർച്ച് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീലാണ്. നമുക്ക് ഏതൊരു ആരാധനാലയത്തിൻ്റെ അകത്ത് കയറുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അത് പള്ളി ആയിക്കോട്ടെ, ചർച്ച് ആയിക്കോട്ടെ, മസ്ജിദ് ആയിക്കോട്ടെ, അമ്പലങ്ങളായിക്കോട്ടെ, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ ഈ നടക്കുന്നതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഒത്തിരി കാൻഡിൽസ് ഇങ്ങനെ ഇവിടെ വന്നവരൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾ നോക്കിയേ, പള്ളിന്ന് പുറത്തിറങ്ങുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ 270 സ്റ്റെപ്സ് കയറിയിട്ടാ വന്നേ.
അതുകൊണ്ട് തന്നെ ഈ എലിവേറ്ററിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ലക്സംബർഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗാർഡൻ കാണാൻ വേണ്ടി പോവാണ്. അവിടേക്ക് ബസ്സിൽ പോകുമ്പോ ദൂരെ ഇങ്ങനെ ഐഫിൽ ടവർ കാണുന്നുണ്ട്. അവിടെ നമുക്ക് നാളെ പോവാം. ഗാർഡനിലെത്തി. ലക്സംബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാലസിൻ്റെതാണ് ഈ ഗാർഡൻ. അവിടെ കാണുന്നതാണ് പാലസ്. അത്ര വലിയ ഒരു കൊട്ടാരമൊന്നും അല്ല, പക്ഷെ ഇപ്പോൾ അത് ഫ്രഞ്ച് സെനറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹെൻറി 4-ാമൻ രാജാവിൻ്റെ വിധവയാണ് ഈ പാലസും ഗാർഡനും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ 100-ലധികം സ്റ്റാച്യൂസും മോണ്യുമെന്റ്സും ഫൗണ്ടൻസ് ഒക്കെ ഉണ്ട്. അതിൽ തന്നെ 20 ലേഡി സ്റ്റാച്യൂസ് ഉണ്ട്. ഇതില് ഫ്രഞ്ച് ക്വീൻസും പിന്നെ ഫ്രാൻസിലെ പ്രശസ്തരായിട്ടുള്ള കുറച്ച് വനിതകളാണ് ഉള്ളത്. പാരീസ് എന്ന് പറഞ്ഞ സിറ്റി ഓഫ് ഗാർഡൻ തന്നെയാണ്. പാരീസിൽ കുറേ ഗാർഡൻസ് ഉണ്ട്. ഇതൊക്കെ സിറ്റിയുടെ ഓക്സിജൻ സിലിണ്ടേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് തന്നെ പറയാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പാരീസിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോസ്. താങ്ക് യു.